മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരെ എല്ലാവരും തന്നെ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു പരമ്പര തന്നെയാണ് ഏഷ്യൻറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സാന്ത്വനം എന്ന പരമ്പര. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാന്ത്വനത്തെ ചുറ്റിപ്പറ്റിയുമെല്ലാം തന്നെ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത തന്നെയായിരുന്നു ഗോവിന്ദ് പത്മസൂരിയും ഗോപിക അനിലും തമ്മിൽ വിവാഹമാകാൻ പോകുന്നു എന്ന വാർത്ത. വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോകളെല്ലാം തന്നെ താരങ്ങൾ സോഷ്യൽ മീഡിയയുടെ ആരാധകർക്ക് വേണ്ടി പങ്കുവച്ചിരുന്നു. അങ്ങനെ പങ്കുവച്ച ഫോട്ടോകളും വീഡിയോകളും എല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്. അഞ്ജലി എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കുന്ന ഗോപികാനിലെ ചെറിയ വാർത്ത പോലും ആരാധകർ അറിയാൻ കാത്തിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. എന്നാൽ താരങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയുടെ പങ്കുവച്ച ഫോട്ടോകളും വീഡിയോകളും എല്ലാം തന്നെ ആരാധകർ കണ്ടപ്പോൾ അതിൽ വളരെയധികം ദുഃഖമേറിയ ഒരു കാര്യം തന്നെയാണ് കണ്ടത്. എന്തെന്നാൽ സാന്ത്വനം എന്ന പരമ്പരയിലെ ആരും തന്നെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്ന ചോദ്യമാണ് താരങ്ങളോട് ആരാധകർ ചോദിച്ചത്. സാന്ത്വനം പരമ്പരയിലെ ഒരു കഥാപാത്രങ്ങളെയും ഫോട്ടോകളിലോ വീഡിയോകളിലോ കാണാൻ സാധിച്ചില്ല എന്ന് തന്നെയായിരുന്നു സത്യം. ഇത് ആരാധകർക്ക് വലിയ സംശയം തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. ആരാധകർ എല്ലാവരും തന്നെ എന്താണ് കാരണം എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ മനസ്സിലായതായി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന വിവാഹ നിശ്ചയത്തിന് 2 ദിവസം മുൻപ് മാത്രമായിരുന്നു സാന്ത്വനം സംവിധായകൻ ആദിത്യന്റെ വിയോഗം നടന്നത്. ഇത് ആരാധകരെ മാത്രമല്ല താരങ്ങളെയും എല്ലാവരെയും തന്നെ ഒരുപോലെ തന്നെയാണ് സങ്കടത്തിലാക്കിയത്. എന്നാൽ ഇപ്പോൾ ഇതാ ഇതിനെല്ലാം തന്നെ മറുപടിയായി സാന്ത്വനം താരങ്ങളെ രംഗത്തെത്തിയിരിക്കുന്നു. അവർ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സംസാര വിഷയമായി മാറുന്നത്. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്, വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാതിരുന്നതിന് കാരണം മറ്റൊന്നുമല്ല, സാന്ത്വനത്തിന്റെ സംവിധായകൻ മാത്രമല്ല മരണപ്പെട്ടത്, ഞങ്ങളുടെ സ്വന്തം ഒരു ജ്യേഷ്ഠൻ കൂടിയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. അതിൽ നിന്ന് മുക്തരാവാൻ ഞങ്ങൾക്ക് ഇനിയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിവാഹ നിശ്ചയത്തിൽ വന്ന് ചിരിച്ചുകൊണ്ടിരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാതിരുന്നതും. അതിന് ആരാധകർ എല്ലാവരും തന്നെ ഞങ്ങളോട് ക്ഷമിക്കണം എന്നും അവർ പറയുന്നു. അതുമാത്രമല്ല, വിവാഹ നിശ്ചയം എന്നത് മുൻപ് തന്നെ നേരത്തെ പറഞ്ഞുറപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. ഫുഡിനുള്ള അറേഞ്ച്മെന്റും ബന്ധുക്കളെ വിളിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി തന്നെ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിത വിയോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ നിശ്ചയം എന്ന കാര്യം പെട്ടെന്ന് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഗോപികാനിലെ വിവാഹ നിശ്ചയം നടന്നത്. ഇന്ന് ആദിത്യൻ സാർ ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം ഒരു ജ്യേഷ്ഠനെ പോലെ തന്നെ ഗോപികയുടെ വിവാഹം മുൻനിർത്തി വളരെ മനോഹരമായി തന്നെ നടത്തിയിട്ടുണ്ടാവും. ആദിത്യൻ സാറിന്റെ വിയോഗം ആരാധകരെ മാത്രമല്ല താരങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്.